നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ഹരിനാമം ജപിക്ക നാം ഭക്തിയോടെ നാമം ജപിക്ക നാം നാമം ജപിക്ക ഹരിനാമം ജപിക്ക നാം ഭക്തിയോടെ ഭക്തിയുണ്ടാകുവാൻ എന്തു വേണം ഹരെ അത്രമേൽ ചിത്തവിശുദ്ധി വേണം ചിത്തവിശുദ്ധിക്കായി എന്തു വേണം ഹരെ ചിന്തയും കർമ്മവും നന്നാവണം ജപിക്കുവാനെന്തു വേണം ഹരെ നാമം ജപിക്കുവാൻ മോഹം വേണം ആ മോഹമുണ്ടാവാൻ എന്തു വേണം ഹരെ ആ മോഹമുണ്ടാവാൻ യോഗം വേണം യോഗമുണ്ടാകുവാൻ എന്തു വേണം ഹരെ ജന്മജന്മാർജിത ഭാഗ്യം വേണം സുഹൃതം വേണം കർമ്മങ്ങൾ നന്നാവാൻ എന്തു വേണം ഹരേ കർമ്മങ്ങൾ നന്നാവാൻ സുഹൃതം വേണം സുഹൃതമുണ്ടാകുവാൻ എന്തു വേണം ഹരേ അകൃതങ്ങൾ ചെയ്യാതിരിക്ക വേണം അത്രയും അറിയുവാൻ എന്തു വേണം ഹരേ സജ്ജന സംസർഗം തന്നെ വേണം ജനം ആരെന്നറിയുവതെങ്ങനെ സൽക്കർമ്മം ചെയ്യുവോർ സജ്ജനങ്ങൾ സജ്ജനം ആരെന്നറിയുവതെങ്ങനെ സൽക്കർമ്മം ചെയ്യുവോർ സജ്ജനങ്ങൾ സത്സംഗം ചെയ്യുവോരും സാധുക്കളിൽ സദാ സന്മനസ്സുള്ളോരും സജ്ജനങ്ങൾ സന്മനസ്സുണ്ടാവാൻ എന്തു വേണം ഹരെ സജ്ജന സംസർഗം തന്നെ വേണം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ
ഓ ഹരിയുടെ അളവറ്റ കരുണ വേണം, നന്മ വരുവതിനെന്തു വേണം, ഗുരോ ഹരിയുടെ അളവറ്റ കരുണ വേണം. കരുണ കൈവന്നിടാനെന്തു വേണം, ഗുരു ഹരി മാത്രം ശരണമെന്നോർമ്മ വേണം. അതിനു നാം എന്തു ചെയ്യേണ്ടു ഗുരു, അതിന് ഹരിനാമ കീർത്തനം തന്നെ വേണം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ.